മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം പേരൻബെന്ന സിനിമയിലൂടെ ശ്രദ്ധേയായ നടിയാണ് അഞ്ജലി അമീർ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നായിക എന്ന റെക്കോർഡും അഞ്ജലിക്ക് സ്വന്തമാണ്. സിനിമയിലും മോഡലിംഗ് രംഗത്തും സജീവമായി മുന്നോട്ടു പോകുമ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ നിരാശ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി. വാക്കിന് വിലയുള്ളവരെ മാത്രമേ പ്രണയിക്കാവൂ എന്ന് തുടങ്ങുന്ന കുറിപ്പിലൂടെയാണ് അഞ്ജലി തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. ഒരു സുഹൃത്തിനെ ലക്ഷ്യമിട്ടിട്ടാണ് അഞ്ജലിയുടെ ഈ കുറിപ്പ്. കള്ളും കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതുപയോഗിച്ച് മറ്റുള്ളവരെ കെണിയിൽപ്പെടുത്തുന്നതും ചതിക്കുന്നതും ശരിയല്ലെന്നും അഞ്ജലി തന്റെ കുറിപ്പിൽ പറയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞ് അതിന്റെ കിക്ക് പോയാൽ പിന്നീടൊന്നും ഓർമ്മയുണ്ടാകില്ല. അതിനിരയായി മനസ്സ് നഷ്ടപ്പെടുന്നതും കണ്ണീരൊഴുക്കുന്നതും ഞാനാണ്. മോന്റെയല്ല താന്തോന്നി തരത്തിനും വളം വെച്ചു കൊടുക്കുന്ന വീട്ടുകാരെ കുറച്ചെങ്കിലും ഉളുപ്പും നീതിയും എന്നോട് കാണിക്കുക. അഞ്ജലി അമീർ ഇങ്ങനെ കുറിച്ചു. ലോകത്ത് മറ്റെന്തിനേക്കാളും താൻ സ്നേഹിച്ച സുഹൃത്ത് ചതിച്ചുവെന്നും ഒരു പ്രശ്നം വന്നപ്പോൾ തള്ളിപ്പറയും ചെയ്തുവെന്നും പറഞ്ഞ് അഞ്ജലി മറ്റൊരു കുറിപ്പും പങ്കുവയ്ക്കുകയുണ്ടായി. ഒരുപാട് വേദനയോടെയാണ് അഞ്ജലി തന്റെ കുറിപ്പുകൾ എഴുതിയത്. ഒരുപാട് അടിപിടികൾ നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ നീയൊന്ന് വിളിച്ചാലോ നിന്നെ ഒന്ന് കണ്ടാലോ എന്റെ എല്ലാ പരിഭവവും മാറും. നീയില്ലാതെ എങ്ങനെയാണ് ഞാനാവുക എന്നായിരുന്നു അഞ്ജലി പറഞ്ഞിരുന്നത്. പിന്നാലെ അയാൾ തന്നെ ഉപേക്ഷിച്ചു പോയെന്നും നടി സൂചിപ്പിക്കുകയുണ്ടായി. നീ എങ്ങോട്ടാണ് ഈ ഒളിച്ചോടുന്നത്? ഞാൻ ലൈഫിൽ എല്ലാം അവസാനിപ്പിച്ചപ്പോൾ വീണ്ടും മടങ്ങി വന്നത് നീയാണ്. പിന്നെ വീണ്ടും ഞാൻ ചതിക്കപ്പെട്ടു. ഇനി നീ വന്നാൽ നിന്നെ ഞാൻ വിശ്വസിക്കും. അത് ഞാനൊരു വിഡ്ഢിയായതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ്. എന്റെ ഈ വിഷമം കാണുമ്പോൾ നീ ഹാപ്പി ആയിരിക്കും. പക്ഷേ നീ ഒന്ന് ഓർക്കണം, ഞാൻ മരിച്ചു വീഴുകയാണെങ്കിൽ എന്റെ മരണം കൊണ്ട് നിനക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. അവന്റെ ഭാഗം കേൾക്കുന്ന ഉമ്മയോടും ഉപ്പയോടും നിങ്ങളുടെ മകൻ വേദനിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി ഞാൻ വേദനിക്കുന്നുണ്ട്. ഇത്തിരി മനസാക്ഷി നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്നാണ് അഞ്ജലി ആൺസുഹൃത്തിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത്.